ആശാ പിന്നീട് അഴിച്ചാണ് ഏതായിരുന്നു അഴിക്കല്ല ഈ പാർദേവന്മാരിട്ട് ഇവിടെ ചെറുപ്പശ്ശേരി മണി കണ്ട ആനക്കുട്ടി ആനക്കുട്ടി കൂട്ടത്തിലുണ്ടായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കൂടെ എത്ര ആളുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് മാസങ്ങളേ ഉള്ളൂ തൂതപൂരം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പൂരമൊക്കെ പോകാറുണ്ടെന്നാലും പിന്നെ അത് അന്നേ അതൊക്കെ നല്ല കൊച്ചായിരുന്നു ഇപ്പോഴല്ല ആളൊന്ന് വലിയൊരു ആനക്കുട്ടി എന്നാ കോച്ച അപ്പൊ അന്നത്തെ ഒരു പ്രകൃതം എങ്ങനെയായിരുന്നു അതിന്റെ കുട്ടികളാകുമ്പോ കളിക്കില്ലേ അതിന്റെ പ്രായത്തിന്റെ ഒരു കുസൃതി അത്ര മാത്രമേ ഉള്ളൂ എന്നാലും ആന അതിന്റെ കൂടെ ആറുകൂടായിരുന്നു ഞാൻ വിഷ്ണുവിന്റെ കൂടെ തന്നെ വിഷ്ണുവിന്റെ കൂടെ ഒത്തിരി ആന ഉൾക്കുന്നുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനപ്പാപ്പനായിട്ടില്ല എന്റെ കൂട്ടുകാരനാ അപ്പൊ മറക്കാൻ പറ്റാത്തൊരു അനുഭവം നേരത്തെ പറഞ്ഞ സൗഹൃദങ്ങളിൽ ഒഴിച്ചുകൂടാനാത്ത ഒരാൾ തന്നെയാണ് അവന്റെ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അളക്കാൻ പറ്റില്ല സ്നേഹിച്ച സ്നേഹിച്ചു കൊടുത്ത വെറുത്ത വെറുത്തു തന്നെ കേട്ടോ അങ്ങനത്തെ ഒരാളാ എൻ്റെ എൻഗേജ്മെന്റിന് വരെ അവൻ്റെ എഴുതുന്ന ഞാൻ പോണു അന്നേരത്ത് ഞാൻ വേറെ എനിക്കാണ് പക്ഷെ അവൻ്റെ കൂട്ടുന്ന ഞാൻ പോണു എൻ്റെ വീട്ടിലെ അച്ഛനമ്മയ്ക്കായാലും ഭയങ്കരമായിട്ടുള്ളൊരു വ്യക്തിയ അജയേട്ടനും വിഷ്ണു ഈ രണ്ടുപേർക്ക് ഭയങ്കര സ്ഥാനമാണ് എൻ്റെ കുടുംബത്തിൽ ആശാമിന് അവസാനമായിട്ട് അയച്ച ആനയായിരുന്നു നമ്മുടെ ശിവൻകുട്ടി എന്ന് പറയുന്ന ആന അപ്പത്താവള ആ അപ്പൊ ഒരു എങ്ങനെയായിരുന്നു കാര്യങ്ങൾ അത് ശിവൻകുട്ടി എന്ന് പറയില്ലേ എൻ്റെ ഒരു മോൻ്റെ പല്ലിനായിരുന്നു ബാക്കിയുള്ളവർ പറഞ്ഞു പൂരെടുക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ അയച്ച അഞ്ചാമത്തെ ദിവസം മുതലേ ഞാൻ ഇനിങ്ങോട്ടൊരു കുറവും വരുത്തിയിട്ടില്ലേ രണ്ട് രണ്ടര കൊല്ലം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ആനക്കുട്ടി എൻ്റെ അമ്മ വരെ എനിക്ക് റോട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ചോറ് നിന്ന് വന്നത് ആനക്കുട്ടിയെ ബാക്കി ഞാൻ ഒത്തിരി ആനകളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ നാട്ടുകാർ പോലും ഒരു ആന എടുത്തി വരില്ല എല്ലാ ആനവും കൊണ്ടുപോകുന്നു പറഞ്ഞു എൻ്റെ നാട്ടിൽ വെച്ചിട്ട് വരെ ഈ ആനക്കുട്ടി ചെറുത് എടുത്ത് തെറ്റിയിട്ടുണ്ട് ഈ വിനു എന്ന് പറഞ്ഞിട്ടൊരു പയ്യ ഉണ്ടായിരുന്നു ആനക്കുട്ടി നിന്നിറന്ന് ആ അപ്പനെ വരെ ചെയ്തിട്ടും എന്നെ കൊണ്ട് മെയിൻ റോഡ് വരെ എത്തിയിരുന്നു മോ മട്ടൻ കെട്ടി പിടിച്ചിട്ട് അന്നാണ് ഇപ്പം എല്ലാവരും കളിയാക്കുന്നുണ്ട് നാട്ടുകാരായിട്ട് ഉണ്ടാക്കിയ പേരെ ഈ ഇരട്ട ചങ്ങന്ന് ആനയുടെ മുഖം മട്ടനെ കെട്ടി പിടിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം പൂരെടുത്തിട്ടുണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൂരെടുത്തിട്ടുണ്ട് അത്രയും വർഷം പൂരെടുക്കാൻ നിന്ന ആനയാണ് അപ്പോൾ ആശാമിനെ ചുമതല കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ചുമതല കയറിയതിന് ശേഷം ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതും ഇവിടെ ഒരു അഹങ്കാരമായിട്ട് തോന്നുള്ളൂ ഞാൻ വിളിച്ചു ആള് പോന്നു അപ്പോൾ പിന്നെ ആളെല്ലാ കാര്യത്തിനും എൻ്റെ കൂട്ടത്തിലുണ്ട് പിന്നെ ആളെ എനിക്ക് വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ കൂട്ടത്തിലെല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ എത്ര ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ രണ്ടര കൊല്ലം രണ്ടര കൊല്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞ ശേഷം നമ്മുടെ രാമേട്ട അയച്ചായിരുന്നു ഈ രാമചന്ദ്രാനിക്ക് ഇങ്ങനെ തിരിച്ചുകൂടെ വാനിക്ക് ഈ രാമേട്ട നിൽക്കാൻ നേരത്തെ രാമേട്ടനേന്ന് ആന എലപ്പുള്ളിപ്പാറ അവിടെ വെച്ച് വിഷയമുണ്ടായി അത് കഴിഞ്ഞ് 11 പോരെടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ ശേഷം മുപ്പിരോണെന്ന് കെട്ടുകയും ചെയ്തു തന്നെ ഈ എരുമൂരും മണിയാട്ടനൊക്കെ ഇല്ല ആളൊക്കെ വന്നിട്ട് പിടിച്ചു കിട്ടി അത് കഴിഞ്ഞ ശേഷം പൂവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ അയക്കിട്ട് നടന്നു അപ്പൊ അതിന്റെ നീരുകാലങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നീരുകാലം എന്ന് പറഞ്ഞാൽ പ്രായം കുറവാ അപ്പോ ഒലി കുറച്ചിട്ടില്ല ഞാൻ കൂട്ടിയിട്ട് ആനാനി നല്ലൊരാനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആനക്കുട്ടിയെ ഇപ്പം ഇവിടുന്ന് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ കൊണ്ടുപോയി കൊല്ലത്തൊരു പൂരം കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയവര് അവിടെ കൊണ്ടുപോയപ്പോഴാണ് ആന ഒലിയ കേട്ടാനാണ് അത് അവരും ഇവിടെ പറ്റിച്ചു അതേമുള്ള ഞാൻ അവരെ പറ്റിച്ചു കയ്യൊടക്കണം ഞാൻ അവിടെ നിന്ന് അന്നേക്ക് അന്നേ ഞാൻ കയറി പോകുന്നു കാരണം നമ്മൾ ഇതേ മുകളിൽ ചോര നീരാക്കിയിട്ട് കഷ്ടപ്പെട്ടു അപ്പോൾ ആശാന് പൂരങ്ങളുടെ കാര്യം പറഞ്ഞു ഈ പൂരങ്ങൾക്ക് പങ്കെടുത്തു ഒരുപാട് പൂരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വലിയ പൂരങ്ങൾക്കോ അതുപോലെ തന്നെ വീട്ടുകൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലേ എന്തെങ്കിലും കാര്യങ്ങൾ പ്രശസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃപ്പയാറ് ഏകദേശം ഇല്ല അതിന് വൈകുന്നേരം 9 തുടങ്ങിയ പരിപാടി 4 വരെ ഏകദേശിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഇപ്പോൾ ആള് മരിച്ചുപോയി ദേവസ്വം പ്രസിഡൻ്റായിരുന്നു ആളുടെ അരുൺ ആളുടെ ഇതിൽ ഒരു പൂരം രാവിലെ 9 മുതൽ 4 വരെ ഇന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ആ കമ്മടി ആയിട്ടിട്ട് ആനക്കുട്ടി എല്ലാ കാര്യത്തിനും സമ്മതിക്കും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല കാശി കൊടുത്ത ആൾക്കാർക്കല്ല അതിൻ്റെ ചിന്തയുള്ളൂ നമ്മൾ കഷ്ടപ്പെടുന്നതിനൊക്കെ വെള്ളത്തിരി പറിച്ച മര പോലെയാ അതുപോലെ തന്നെ ഇപ്പോൾ ഊട്ടുകൾക്കൊക്കെ പറഞ്ഞത് വടക്കുന്നാഥ് തന്നെ ഊട്ടിന് പങ്കെടുത്തിട്ടുണ്ടല്ലോ പിന്നെ അത് രണ്ടു കൊല്ലം എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വലിയ പരിപാടിക്ക് പോയിട്ടുണ്ടോ അപ്പോൾ വടക്കുന്നാഥ് ഊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എടുത്തിട്ടുണ്ട് ഉണ്ട് 1 കൊല്ലം എൻ്റെ കൂട്ടത്തിൽ ഗോകുലായിരുന്നു പിറ്റത്തെ കൊല്ലം എൻ്റെ
ഞാൻ ഷിബി എന്ന് പറഞ്ഞിട്ടൊരു പയ്യനായിരുന്നു. അവനും കൂടി ഞാൻ വരുവെടുത്തുണ്ട്, എടുത്തിട്ടുണ്ട്. അന്നേരത്ത് ഭയങ്കര തിക്കുന്നിറക്കും മകളൊക്കെയായിരുന്നു, എന്നാലും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. ആ ഒരു കൂട്ടു സമയത്ത് എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ. ആ ഇപ്പോഴല്ല അവരുടെ വീട്ടിലായി, ഈ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ. പിന്നെ പോരാത്തേന് അതിനെ കൈകാര്യം ചെയ്തായിരുന്നാണ്. ഇവിടെ അനീഞ്ചക്കനാണ്, അപ്പാണ്ടി, അപ്പാണ്ടി എന്ന് പറഞ്ഞാൽ ദിദീഷ് എന്നാ പേര്. അവനും മാനിമയുടെ ആന കൈകാര്യം ചെയ്താണല്ലോ. ഇതിപ്പോഴായാലും ഏതൊരാണിക്ക് വിളിച്ചാലും കൂടെ വരണ ഒരു പയ്യനെ ശിവൻകുട്ടിയാനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, നന്ദനാനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, കുട്ടുമിക്ക നല്ല കാരണം ഒക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കൂടെ നിന്നിട്ട്. കൂടെ നിന്നാണ് പണ്ട് കാര്യ യോഗലമ്മണി പായ മടക്കുക പറഞ്ഞ അവസ്ഥയാണ്. ആശാ നേരത്തെ നമ്മുടെ കർണനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള ആനകളിൽ ഇഷ്ടമുള്ള ഒരു ആനയാണ് കർണൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആനയെ പറ്റി അതിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ആനയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞത് ഇല്ല. അത് നമ്മുടെ ആരാധന ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് സൂര്യപുത്രൻ. ആ സൂര്യപുത്രനല്ല, അത് മനുഷ്യന്മാരുടെ മനസ്സ് കവർന്നിട്ടുള്ളൊരു ആനയാണ്. അതിനെ കവർ ചെയ്യാൻ ഇതുവരെയായിട്ടും ഒരു ആനയ്ക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയാൻ പറ്റില്ല, ഭാവിയിൽ ഇനി ആരെങ്കിലും വരുമോ. ഈ പറയണ കൊളക്കാടൻ ആനക്കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്, അതും കർണനും കൂടി കുറേ വ്യത്യാസങ്ങളുണ്ട്. ആ ആനയെ നിലവ് നിർത്തി പഠിപ്പിച്ച ഷൈജു ഏട്ടൻ അത് വലിച്ചു നിന്ന് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ആ ആനയുടെ മുഖം വരണത് ഏകദേശം വാക്കയിൽ വിജയനാനൊക്കെയില്ല, അതേ മോഡലാണ് വരുന്നത്. പക്ഷെ ഒറ്റ നിലവ് നിൽക്കുവാന, ഇവിടെ കർണാനെ കമ്പയർ ചെയ്യാൻ പറ്റിയ ആനകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ. ഇത് ആനകളില്ല, ഇതൊരാനയായിരുന്നു. ഒരുപാട് ആനപ്രേമികൾ, ഒരുപാട് ആനപ്രേമികളെന്നല്ല, ആനപ്രേമികളാക്കി തീർത്തത് കർണാന. ഒരുപാട് ആൾക്കാരനെ അല്ല, ആനപ്രേമികളല്ല, ഒരുപാട് പേരെ ആനയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് തന്നെ. അത് പറഞ്ഞ ഒറ്റ നിലവിൻ്റെ നിലവിൻ്റെ തലതൊട്ടപ്പം എന്നാ പറയുള്ളൂ അതിന്. ഒറ്റ നിലവ് അത് മണിക്കൂറോളം വേണം നിൽക്കുവാന്. ഇപ്പോഴാ അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കടല് പിന്നെയും ഇവിടുക്ക് പറഞ്ഞു തീർക്കാം. എത്രത്തോളം എത്ര പറഞ്ഞാലും തീരാത്ത ഒരു ആനയാണത്. കാരണം ഇതിപ്പോൾ ഉള്ളപ്പോൾ ഒരു വിലയുണ്ടായിരുന്നില്ല, പക്ഷെ ഇല്ലാണ്ടായപ്പോൾ എത്ര ആൾക്കാർക്ക് വിലയുണ്ടതിനെ. ചത്തുപോയതിന് ശേഷം ആ ആനയ്ക്ക് വില വന്ന്. കലാപം മണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഉള്ളപ്പോൾ ആർക്കും ഉണ്ടാവില്ല, ഇപ്പോഴാ ഞാൻ ചത്തുപോകുന്ന ഒരു കാലം ഉണ്ടാവും, അന്നേരത്തെ അതിന് വിലയുണ്ടാവുള്ളൂ എന്ന്. ഇനി അതേപോലത്തെ ഒരു ആന കിട്ടുന്ന തോന്നുന്നുണ്ട്? ഒരിക്കലും ഇല്ല. കാരണം കേരളക്കരയിൽ തന്നെ ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ച ഒരുപാട് ആരാധകരെ. തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ നേരത്തെ എല്ലാവരും കളിയാക്കിയൊരു ആനയായിരുന്നു. ആ കളിയാക്കിയവിടുന്ന് ഇപ്പോൾ തെജികോട അമ്മയുടെ ആന കുറ്റം പറയല്ല, എന്നാലും രാമചന്ദ്രന് വെല്ലു പിടിച്ചു നിന്നിട്ടുള്ളൊരു ആന ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണമേയുള്ളൂ. അതിന് മുമ്പ് നിന്ന പട്ടത്ത ആന, ഈ കണ്ണമ്പുള്ളി ആന, ഒത്തിരി ആനകളും നിന്നു. പക്ഷെ എന്നാലും മരിക്കാതെ നിന്നിട്ടുള്ളൊരു ആന കാരണമേയുള്ളൂ. അത് അതിൻ്റെ ടൈമായപ്പോൾ ദൈവം വിളിച്ചു, ആള് പോയി. എന്നാലും അത് സൂര്യപുത്രൻ തന്നെയാണ്. എക്കാലത്തും മലയാളികൾ മറക്കാതെ കൊണ്ടുനടക്കുന്ന ഒരു മറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെത്താരും വരും തലമുറകളും മറക്കില്ലേ. അതാണ് മംഗലാമെന്ന് കാരണം, മനശ്ശേരി കാരണം. ഇപ്പോഴും ആ ഒരു വീരസാഹസ കഥകൾ ഇപ്പോഴും എല്ലാ മലയാളികൾക്കിടയിൽ അത് എല്ലായിടത്തും ചരിത്രം സൃഷ്ടിക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ല. ഈ കെ ജി എഫിൽ പറയണ പോലെ അങ്ങനത്തെ ഒരു ആനയാണ് മംഗലം എന്ന് പറഞ്ഞ ആന. അതെങ്ങനെ പോയാലും അത് മരിക്കില്ല, അതിൻ്റെ ജീവനെ പോയിട്ടുള്ളൂ അവിടുന്ന്. പക്ഷെ അതിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മറക്കില്ല. നമ്മുടെ മക്കൾക്ക് കുറേയായിരുന്നു ഈ ഗുരുവായൂർ കേശവൻ്റെ കഥ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ആന ഉണ്ടായിരുന്നു മംഗലം എന്ന് പറഞ്ഞ്. അതൊരു ആനയാണ്, അത് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു ആനപ്രേമിയല്ലേ. അതന്നെ, ഏതൊരു ആനപ്രേമികൾക്കും കർണൻ എന്ന് ചോദിച്ചാൽ 100 നാവാണ് പറയുന്നത്. 100-ൽ കുറേ ഇല്ല, 100-നെക്കാട്ടിൽ കൂടേ ഉള്ളൂ മകനെന്ന് പറഞ്ഞു. അത് കാരണം കർണൻ തന്നെയാണ്. അത് കൂടുതൽ വർണ്ണിച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും, കാരണം ഇല്ലാണ്ടായി പോയില്ല പാവം. അതിൻ്റെ പേരാണ് കർണൻ. പേരിഞ്ഞ് മറ്റൊരു ആനയ്ക്കും വെച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ഒരു പേര് മറ്റൊരാനിക്ക് വെച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവുന്നില്ല, ഒരിക്കലും ഇല്ല. കാരണം ആ ഒരു പേരിന് എന്നും അർഹതപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു മംഗലാംകുന്ന്. ആ പേര് അതോടുകൂടി അസ്തമിച്ചു, സൂര്യ ഉദിക്കണു അസ്തമിക്കണോടുകൂടി അത് അസ്തമിച്ചു. കർണൻ്റെ പേര് അതോടുകൂടി കഴിഞ്ഞു.
പല അനൽക്കുകാരനും എന്ന് പേരുണ്ട്. വല്ല യോഗ്യതയുണ്ട്. ഉണ്ടായിരുന്നു പുത്തോങ്ങടുത്ത് വന്നിട്ടൊരു ആന. അതേ മോഡൽ തന്നെ ഈ മോഴാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനയുടെ പോലത്തെ ശരീരപ്രകൃതി ആയി കാരണമായിരിക്കും. അതേ മോഡിൽ വന്നിട്ട് ഇപ്പോൾ ഈ ശൈലേഷ് വൈക്കം പറഞ്ഞിട്ടുണ്ട്, എന്താ ശൂദ്രപുത്രനോ അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞില്ലേ, പറഞ്ഞിട്ടുണ്ട്. അതേ മോഡിൽ വന്നിട്ട് അടിപൊളി ഒരു ഗജപുത്രനായിട്ട് മാറിയിട്ടുള്ള ഒരു ആനയത്. അതെ, ആ ഒരു ആനയായിരുന്നു കർണൻ എന്ന് പറയുന്ന ആന. ഇക്കാലത്ത് മലയാളികൾ മറക്കാതെ സൂക്ഷിക്കുന്ന അതെന്തായാലും എൻ്റെ മരണം വരെ ഞാൻ മറക്കില്ലേനെ. ബാക്കിയുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ആനോളം ഇഷ്ടപ്പെട്ട് വന്നവർക്കൊന്നും ആനോളം മറക്കാൻ പറ്റില്ല. ഒരു ആന ആന എന്ന് പറയണതല്ല, അത് ഒരു ജീവനായിരുന്നു.